എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കുന്നത് കെ ബി ടി എങ്ങനെയാണ് വില്ലേജ് ഓഫീസറുടെ ലോഗിനിൽ നിന്ന് എൻട്രി ചെയ്യുന്നത്, അത് താലൂക്കിലെ ക്ലർക്ക് എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്, കെ ബി ടിയുടെ ഡി ടി എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്, തഹസീൽദാരുടെ ലോഗിനിൽ ചെയ്യുന്നത് മറ്റൊരു വീഡിയോയിൽ പറയാം. കാരണം ഡിജിറ്റൽ സിഗ്നേച്ചറൊക്കെ ഇൻപുട്ട് ചെയ്യേണ്ടതുണ്ട്, അത് മറ്റൊരു വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് വില്ലേജ് ഓഫീസറുടെ ലോഗിനിൽ നിന്ന് എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇപ്പോൾ കെ ബി ടി പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു മൊഡ്യൂളാണ്, അതുകൊണ്ട് എല്ലാവരും ഇത് ശ്രദ്ധയോടുകൂടി കാണണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ചിറയൻകീഴ് താലൂക്കിലെ പഴയ കുന്നുമൽ വില്ലേജ് ഓഫീസറുടെ ലോഗിനാണ്. അവിടെ എങ്ങനെയാണ് ഒരു കെ ബി ടി നമുക്ക് ഫോം വണ്ണ്, ഇത് ഫോം വണ്ണ് എൻട്രി ആണ്, ഫോം വണ്ണ് എങ്ങനെ എൻട്രി ചെയ്യുന്നതെന്ന് നോക്കാം. കെ ബി ടി എന്ന മൊഡ്യൂൾ, അതായത് നമ്മുടെ പോർട്ടല് അറിയാം, LRD.Kerala.gov.in. അതിൽ ഒഫീഷ്യൽ ലോഗിനിൽ കയറി പെൻ നമ്പരും പാസ്വേഡും കൊടുത്തതിന് ശേഷം കെ ബി ടി എന്ന മൊഡ്യൂളിൽ ക്ലിക്ക് ചെയ്യുക. കെ ബി ടി എന്ന മൊഡ്യൂളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഡാഷ്ബോർഡും ഉണ്ടോ, കെ ബി ടിയുടെ ഡാഷ്ബോർഡൊക്കെ കാണിക്കുന്നതാണ്. ഇത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് ക്ലിയർ ആകുന്നതാണ് ഉടനെ. ആദ്യം ഫോം വണ് എൻട്രി ചെയ്യുക. ഫോം വണ്ണിൽ കുറച്ചധികം കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, വളരെ സിമ്പിളാണ്. ആദ്യം നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡേറ്റ് കൃത്യമായിട്ട് വരും. ആപ്ലിക്കൻ്റെ നെയിം ആദ്യം കൊടുക്കുക, ഇവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുക്കാം. ഞാനൊരു ആപ്ലിക്കൻ്റെ പേര് കൊടുത്തു. ഫോൺ നമ്പറാണ് അടുത്തതായിട്ട് കൊടുക്കാനുള്ളത്. പിന്നെ അഡ്രസ്സ്, പിൻ നമ്പറൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി കൊടുക്കുക. കൊടുത്തു. കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും ആപ്ലിക്കൻ്റെ അഡ്രസ്സ് സെയിം, രണ്ടും ഒന്നാണെങ്കിൽ ഈ ടെക്ക് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ജില്ല സെലക്ട് ചെയ്യുന്നു, അത് മുൻ മാപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. താലൂക്ക്, വില്ലേജ്, പഴയ കുന്നുമ്മൽ, LST ഏതാണെന്നുള്ളതാണ് അടുത്തതായിട്ട് കൊടുക്കേണ്ടത്. തണ്ടപ്പേര് നമ്പർ, തണ്ടപ്പേര് നമ്പർ ഇവിടെ 14208 ആണ്. നമ്മൾ സാധാരണ കെ ബി ടിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ്, തണ്ടപ്പേര് നമ്പറും കൂടി ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. സർവേ ആൻഡ് സബ് ഡിവിഷൻ നമ്പർ 5/2, 3-4 സബ് ഡിവിഷൻ നമ്പറിലായിട്ടാണ്. ഡേറ്റ് ഓഫ് കംപ്ലീഷൻ, 1/6/2021. ഡേറ്റ് ഓഫ് ഒക്യുപ്പേഷൻ 10/6/2021. ഡേറ്റൊക്കെ നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ലാൻഡ് ടൈപ്പ് ഡ്രൈ ലാൻഡ്, നമ്പർ ഓഫ് ഫ്ലോർസ് ഇൻ ദ ബിൽഡിംഗ് അത് കൊടുക്കാം. നേച്ചർ ഓഫ് കൺസ്ട്രക്ഷൻ ന്യൂ ബിൽഡിങ്, നേച്ചർ ഓഫ് ബിൽഡിങ് റെസിഡൻഷ്യൽ അതർ, റെസിഡൻഷ്യൽ അതർ ഇത് OB ആണ്, അതർ ബിൽഡിംഗ് ആണ്. റെക്കമെൻഡഡ് പ്ലിൻത് ഏരിയ, റെക്കമെൻഡഡ് പ്ലിൻത് ഏരിയ 62.02 inch. പ്രീവിയസ്ലി പെയ്ഡ് ഓർ നോട്ട്, അതായത് നേരത്തെ പാർട്ടായിട്ട് വല്ലതും അടച്ചിട്ടുള്ളതാണോ എന്നുള്ളതാണ് സ്വർണം. അപ്പോൾ ഇവിടെ തൽക്കാലം അങ്ങനെ പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല. ഫ്ലാറ്റോ അപ്പാർട്ട്മെൻറ്റോ ആണോ എന്നുള്ളത്. ഫോർ റെഡ്യൂസ്ഡ് റൈറ്റ് അഡ്മിസിബിലിറ്റി ടു ലോ കോസ്റ്റ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണോ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ആവശ്യമുള്ളത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോർഷൻ. അപ്ലോഡ് റിവൈസ്ഡ് സ്കെച്ച് ഓർ പ്ലാൻ ആൻഡ് അതർ റിലവൻറ്റ് ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ ഒന്നിലധികം ഡോക്യുമെൻ്റ് ഇവിടെ അപ്ലോഡ് ചെയ്യാം. കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് അപ്ലോഡ് ചെയ്യുന്നു. നമുക്കിപ്പോൾ തൽക്കാലം ഈ സ്കെച്ച് അപ്ലോഡ് ചെയ്യാം. പഴയ കുന്നുമ്മൽ നമ്മളിവിടെ PDF ഫയലാണ്, അതിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്ലോഡിംഗ് ടൈപ്പ് PDF, ഫയൽ സൈസ് 2 MB. എന്നിട്ട് റിമാർക്സ് മലയാളത്തിൽ ഇംഗ്ലീഷിലും ടൈപ്പ് ചെയ്യാം. സബ്മിറ്റിംഗ് ടു B6 സീറ്റാണ്, ആ സീറ്റൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നു ചിറയൻകീഴ് താലൂക്ക് ഓഫീസ്. ഇത് ശരി തന്നെയാണോ എന്ന് നോക്കുക. ഓഫീസൊക്കെ ഫോർവേഡ്,
ആപ്ലിക്കേഷൻ വെരിഫൈഡ് സക്സസ്ഫുള്ളി ആൻഡ് ഫോർവേഡ്. അപ്പോൾ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യപ്പെട്ടു? നമ്മളിപ്പോൾ ഈ ഒരു ഫോം വൺ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കണ്ടോ, താലൂക്കിലേക്ക് പോയി. ആ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. നമ്പർ 12 13 അതർ ബിൽഡിംഗ് വെരിഫൈഡ് ബൈ ഇന്നയാൾ, ഡേറ്റ് ടൈം ഉൾപ്പെടെ. ഈ ഒരു റിപ്പോർട്ടിനകത്ത് ക്ലിക്ക് ചെയ്താൽ ഫോം വൺ നമുക്ക് അതേപോലെ പ്രിൻ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് വില്ലേജ് ഓഫീസറുടെ ലോഗിനിൽ ചെയ്യേണ്ടത്. ഇത്രയും കാര്യമാണ് വില്ലേജ് ഓഫീസറുടെ ലോഗിനിൽ നമ്മൾ നോർമലായിട്ട് ചെയ്യേണ്ടത്. ഇനി താലൂക്ക് ഓഫീസിലെ ക്ലറിക്കൽ ലോഗിനിൽ നിന്ന് എങ്ങനെയാണ് ഇത് പ്രോസസ്സ് ചെയ്യുന്നതെന്ന് നോക്കാം. താലൂക്ക് ഓഫീസിലെ ക്ലർക്കിൻ്റെ ലോഗിനിൽ KBT എന്ന മെനു. അപ്പോൾ ഇത് KBTയുടെ സീറ്റ് ആയതുകൊണ്ടാണ് KBT എന്ന മെനു. നമ്മൾ നേരത്തെ പറഞ്ഞ B6 എന്ന് പറയുന്ന സീറ്റിലേക്ക് ഇവിടെ വന്നതാണ്. KBT എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുന്നു. ലോഡ് ചെയ്യുന്ന വരുന്നതിന് ഒരല്പം ഡിലേ ഉണ്ട്, കാരണം അത് ലോക്കൽ സെർവറാണ്. അതുകൊണ്ട് ഫയൽ മൂവ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്രോസസ്സിങ്ങിലായിട്ടുള്ള, അതായത് ഫയൽ മൂവ്മെൻറ്റ് പ്രോസസ്സിങ്ങിലായിട്ടുള്ള വിയോടെ ലോഗിനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കാണാം. അതിൽ പ്രോസസ്സ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പ്രോസസ്സ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണുന്ന ഫോം 2 നോട്ട് സബ്മിറ്റഡ്, ഫോം 2 റിട്ടേൺ ഇല്ല, ബാക്കി വിവരങ്ങളെല്ലാം വില്ലേജ് ഓഫീസർ എൻ്റർ ചെയ്ത് വിട്ടത്, അതർ ബിൽഡിംഗ് ആണ് എന്നുള്ളത് ഉൾപ്പെടെ കെട്ടിടത്തിൻ്റെ വിസ്തീർണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, കെട്ടിട നികുതി അല്ലെങ്കിൽ ആഡംബര നികുതി ചുമത്തുന്നതിന് ഓരോന്നിനും ഉണ്ട്. നികുതി ഒഴിവാക്കൽ, റീഇൻസ്പെക്ഷൻ, ഹിയറിങ്. അപ്പോൾ ഇവിടെ കെട്ടിടത്തിൻ്റെ വിസ്തീർണമായ ഇത്ര രൂപയ്ക്ക് 1950 രൂപ ചുമത്താവുന്നതാണെങ്കിൽ ഉത്തരവിനായി അപ്ഡേറ്റ് നോട്ട് കണ്ടൻറ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ വില്ലേജ് ഓഫീസറുടെ കമൻറ്റുകൾ കാണാൻ കഴിയും. സബ്മിറ്റിംഗ് സീറ്റ് DET സീറ്റിലേക്കാണ് കൊടുക്കുക. റിമാർക്സ് ഫോർവേഡ്, ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ വില്ലേജിലേക്ക് തിരിച്ചു വിടാനുള്ള പ്രൊവിഷനുണ്ട്. ഉദാഹരണത്തിന് സ്കെച്ച് ഒന്ന് അപ്ലോഡ് ചെയ്ത് നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ ഇവിടെ സ്കെച്ച് കാണാൻ കഴിയുന്ന ഒരു ഓപ്ഷനുണ്ട്. ഡോക്യുമെൻറ്റ്സ് അപ്ലോഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടുന്ന് വന്ന സ്കെച്ച് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഉണ്ടോ, വില്ലേജ് ഓഫീസറുടെ സിഗ്നേച്ചറുണ്ട്. അപ്പോൾ പരമാവധി വില്ലേജ് ഓഫീസർമാർ ശ്രദ്ധിക്കേണ്ടത് സിഗ്നേച്ചർ ഇടുമ്പോൾ ഇവിടെ സീലും കൂടി ഒന്ന് വയ്ക്കുക. ഓക്കെ, ഫോർവേഡ്, അതായത് സീറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് സോഷ്യൽ വെൽഫെയർ DT ആണ്, KBTയുടെ DT. അപ്പോൾ ഫോർവേഡ് കൊടുക്കുക. ഫയൽ പ്രോസസ്ഡ്. ഇനി ഈ ലോഗിനിൽ സബ്മിറ്റഡ് ഫയൽസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. ഈ സബ്മിറ്റഡ് ഫയൽസിനകത്ത് ക്ലർക്കിൻ്റെ ലോഗിനിൽ ഹിസ്റ്ററി കൊടുത്താൽ ഓരോ സ്റ്റാറ്റസും, ആദ്യം ആര് ചെയ്തു പിന്നെ ആരാണ് ചെയ്തത്, ഇത് കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നതാണ്. ഇനി DT ലോഗിനിൽ ഇത് എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് നോക്കാം. DT ലോഗിനിലും KBT എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഫയൽ മൂവ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ രണ്ട് ഫയലാണ് വന്ന് കിടക്കുന്നത്. അതിൽ ഇതാ ഇപ്പം നമ്മൾ കണ്ട നൗഷാദ്, അതിൽ ക്ലിക്ക് ചെയ്യുക. മൊത്തം വിവരങ്ങളും അറിയാൻ കഴിയുന്നതാണ്. ഫയൽ നമ്പർ ഉൾപ്പെടെ ഇവിടെ വരും. അതൊക്കെ ഓട്ടോ ജനറേറ്റഡ് ആണ്. അപ്ഡേറ്റ് നോട്ട് കണ്ടൻറ്റ് കൊടുക്കുക. സ്കെച്ച് കാണണമെങ്കിൽ കാണാം. വില്ലേജ് ഓഫീസറുടെ കമൻറ്റ് കാണാം. സെക്ഷൻ ക്ലർക്കിൻ്റെ കമൻറ്റ് കാണാം. സബ്മിറ്റിംഗ് ടു സീറ്റ് തഹസീൽദാർ എന്നാണ് കൊടുക്കേണ്ടത്. റിമാർക്സ് ടൈപ്പ് ചെയ്യാം. റിട്ടേൺ ബാക്ക് എന്ന് പറഞ്ഞാൽ ആ സീറ്റിലേക്ക് പോകും. ബാക്ക് ടു വില്ലേജ് എന്ന് പറഞ്ഞാൽ വില്ലേജിലേക്ക് പോകും. ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ഏത് സീറ്റിലേക്കാണോ നമ്മൾ കാണിച്ചു കൊടുത്തത് അത്. ഇവിടെ ഡീഫോൾട്ടായിട്ടൊരു സീറ്റ് വന്ന് കിടക്കും, പക്ഷേ അത് തഹസീൽദാർ എന്നാക്കുക, കാരണം നെക്സ്റ്റ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് തഹസീൽദാരാണ്. ഫോർവേഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് ഇത് ഫോർവേഡ് ആവുന്നതാണ്. തഹസീൽദാരുടെ ലോഗിനിൽ എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അടുത്ത ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ KBT എന്നത് പുതിയൊരു സംവിധാനമാണ് നമ്മുടെ പോർട്ടലിൽ. അപ്പോൾ എല്ലാവരും ഈ ഒരു സംവിധാനം ചെയ്ത് തന്നെ നോക്കുക. എല്ലാ വില്ലേജിലും
ഓൺലൈനായിട്ട് തന്നെ കെ ബി ടിയുടെ ഫയൽസ് പ്രോസസ്സ് ചെയ്യുക. കാരണം വളരെ സിമ്പിളാണ്, നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഹിയറിംഗ് നോട്ടീസൊക്കെ എടുക്കുന്നതിനായാലും ബുക്കിംഗ് രജിസ്റ്റർ എടുക്കുന്നതിനായാലും ഡിമാൻഡ് നോട്ടീസ് സോറി ഡിമാൻഡ് നോട്ടീസൊക്കെ ഇതിനകത്ത് നിന്നാണ് ജനറേറ്റ് ആവുന്നത്. കൂടാതെ നമുക്ക് ഡി സി ബി പ്രിപ്പയർ ചെയ്യുന്നതിനൊക്കെ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഇതുവഴി തന്നെ ചെയ്തു നോക്കുക. അപ്പോൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. നന്ദി.